ഭരണത്തിലാണെന്ന് പറയുമ്പോഴും ഇതിനിടയിലും പെരിയ കേസ് സിബിഐക്ക് വിടാതിരിക്കാൻ സർക്കാർ അഭിഭാഷകർക്ക് മുടക്കിയത് ലക്ഷങ്ങൾ. സംസ്ഥാനത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ സാലറി ചലഞ്ച് പോലുള്ള പദ്ധതികളുമായി സർക്കാർ രംഗത്തെത്തിയെങ്കിലും ഹൈക്കോടതി ഉത്തരവിനെ 2 മാസം സ്റ്റേ ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇതിനിടയിലും പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ സിബിഐ അന്വേഷിക്കേണ്ടെന്ന് വാദിക്കാൻ കേരളത്തിൽ കൊണ്ടുവന്ന അഭിഭാഷകരുടെ യാത്ര താമസ ചെലവിൻ്റെ തുക നൽകാൻ ഉത്തരവിറക്കി. എന്നാൽ സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിൽ എത്ര തുകയാണ് അനുവദിച്ചതെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. കൊറോണ കാലത്തും രാജ്യവും സംസ്ഥാനങ്ങളും വൻ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴാണ് രാഷ്ട്രീയ വൈര്യം തീർക്കാൻ യുവാക്കളെ വെട്ടിക്കൊന്ന CPM കൊലയാളിയെ കൈവിടാതെ പിണറായി സർക്കാർ ഇത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ പെരിയയിലെ കൃപേഷ്, ശരത്ലാൽ എന്നിവരെ വെട്ടിക്കൊന്ന കേസിലാണ് അന്വേഷണം CBIക്ക് വിടാതിരിക്കാൻ സർക്കാർ ലക്ഷങ്ങൾ വാരിയെറിയുന്നത്. April 8 ഉത്തരവ് പ്രകാരം അഭിഭാഷകരുടെ യാത്രയ്ക്കും താമസത്തിനുമാണ് പണം അനുവദിച്ചത്. ബിസിനസ് ക്ലാസ് യാത്രയ്ക്കും ഹോട്ടൽ താമസത്തിനുമാണ് പണം അനുവദിച്ചിരിക്കുന്നത്. CBI അന്വേഷണത്തിനെതിരെ സർക്കാരിനായി ഹാജരായവരാണ് ഈ അഭിഭാഷകർ. നേരത്തെ പെരിയ കേസ് CBIക്ക് വിടാതിരിക്കാൻ സർക്കാർ അഭിഭാഷകർക്ക് മുടക്കിയത് 88 ലക്ഷം രൂപയാണെന്നതിൻ്റെ രേഖകൾ പുറത്തു വന്നിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ സോളിസിറ്റർ ജനറലായിരുന്നവരെയാണ് ലക്ഷങ്ങൾ മുടക്കി കേസ് വാദിക്കാൻ സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തിയിരുന്നത്. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനും 1st സർക്കാരിൻ്റെ കാലത്ത് സോളിസിറ്റർ ജനറലുമായിരുന്ന മനീന്ദർ സിംഗും അദ്ദേഹത്തിൻ്റെ ജൂനിയർ പ്രഭാസ് ബജാജുമാണ് എറണാകുളം ഹൈക്കോടതിയിലെത്തി കേസ് വാദിച്ചത്. ഒരു സിറ്റിംഗിന് 20 ലക്ഷം രൂപയും സഹായിക്ക് 1 ലക്ഷവുമാണ് പ്രതിഫലം. മനീന്ദർ സിംഗ് ഇതിനകം 3 തവണ എറണാകുളത്തെത്തി കേസ് വാദിച്ചു. November 4, 12, 16 തീയതികളിലാണ് അദ്ദേഹം കേസ് വാദിച്ചത്. 4 കേസ് വാദിച്ചതിന് 21 ലക്ഷം രൂപയും സർക്കാർ നൽകിയിരുന്നു. 12, 16 തീയതികളിൽ വാദിച്ചതിന് 40 ലക്ഷവും സഹായിക്ക് 2 ലക്ഷവും അനുവദിച്ചാണ് ഈ വർഷം ആദ്യ ഉത്തരവ് ഇറങ്ങിയിരുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ സോളിസിറ്റർ ജനറലായിരുന്ന രഞ്ജിത് കുമാറിനെയാണ് പെരിയ കേസിൽ നിയമോപദേശത്തിന് സർക്കാർ ആദ്യം നിയോഗിച്ചത്. ഇതിനായി 25 ലക്ഷം രൂപ പ്രതിഫലമായി നൽകിയിരുന്നു. എന്നാൽ അഭിഭാഷകരുടെ വിമാനയാത്രാക്കൂലി, താമസം, ഭക്ഷണം എന്നിവയുടെ ചെലവ് ഈ പ്രതിഫലത്തിൽ പെട്ടിരുന്നില്ല. അതുകൂടി ഇപ്പോൾ നൽകാനാണ് പിണറായി സർക്കാർ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. കൃപേഷിനെയും ശരത്ലാലിനെയും 2019 February 17 വെട്ടിക്കൊന്നത്. കേസ് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കൃപേഷിൻ്റെ പിതാവാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. പാർട്ടിക്ക് പങ്കില്ലെന്ന് 100 വട്ടം ആണയിട്ടവർ കൊലയാളികൾ CBI അന്വേഷണം വന്ന് കുടുങ്ങുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയ ഈ ഏർപ്പാടിന് പണം കൊടുത്തത് സർക്കാർ ഖജനാവിൽ നിന്നെന്നതാണ് ശ്രദ്ധേയം. കൊല നടത്തിയ പാർട്ടി ഗുണ്ടകളെ രക്ഷപ്പെടുത്താനുള്ള വക്കീൽ ഫീസിൻ്റെ ബാധ്യതയും ജനത്തിന്. തുക എത്രന്ന് പോലും വ്യക്തമാകാത്ത ഇത്തരം ഉത്തരവുകളും പാഴ്ചെലവുകളും ആർക്കു വേണ്ടിയാണ്? സംസ്ഥാനം പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പെരിയയിലെ കൊലയാളികളെ സംരക്ഷിക്കാനുള്ളത് പോലുള്ള ചിലവുകൾ മാത്രം എന്തേ അസാധാരണ സാഹചര്യത്തിലും മുറ പോലെ നടക്കുന്നതെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്.